നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ടു ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീ അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് നടൻ മോഹൻലാൽ തന്നെ പുറം ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടൻ ടൊവിനോ തോമസ് ബിഗ് ബോസിന്റെ ലോഗോയും പ്രകാശനം ചെയ്തിരുന്നു ഇത്തവണയും അവതാരകനായി ഞാൻ തന്നെ ഉണ്ടാകുമെന്നും കാത്തുകാത്തിരിക്കുന്ന ദൃശ്യാനുഭവം വൈകാതെ ഉണ്ടാകുമെന്നുമാണ് മോഹൻലാൽ തന്റെ വീഡിയോയിലൂടെ വ്യക്തമാക്കിയത് അതേസമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ ടു ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നുവെങ്കിലും ഡോക്ടർ അജിത് കുമാർ എന്ന വ്യക്തിയെ കേരളക്കരയാകെ ഏറ്റെടുത്ത ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ നിന്ന് ത്രീലേക്ക് കടക്കുമ്പോൾ ആരാധകർ മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കാം എന്ന ഊഹങ്ങളാണ് പുറത്തുവിടുന്നത് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്കിലെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെയുമൊക്കെ പേജുകളിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് സാധ്യതാ പട്ടികയിലുള്ള പതിനാറ് പേരുടെ വിവരങ്ങൾ ഇപ്രകാരമാണ് അവതാരകൻ ഗോവിന്ദ് പത്മസൂര്യ രശ്മി നായർ കനി കുസൃതി സീമ വിനീത് നടിമാരായ അർച്ചന കവി അനാർക്കലി മരക്കാർ ബിസിനസ്സുകാരൻ ബോബി ചെമ്മന്നൂർ എന്നിവരുടെ പേരുകളാണ് ആദ്യം പുറത്തു വന്നത് ഇക്കഴിഞ്ഞ വർഷം കേരളത്തിലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നവരാണ് ഇവരിൽ പലരും എന്നതും ശ്രദ്ധേയമാണ് ഇവരെ കൂടാതെ മറ്റു ചില പേരുകൾ കൂടി ഉയർന്നു വരുന്നുണ്ട് ടിക്ടോക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ പ്രശസ്തയായ ധന്യ അതുപോലെ തന്നെ റാഫി തുടങ്ങിയവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവതാരകനും നടനുമായ ജോസഫ് അന്നക്കുട്ടി ജോസഫ് നടിമാരായ സാധിക വേണുഗോപാൽ ദൃശ്യ രഘുനാഥ് എന്നിവരുടെ പേരുകളും സോഷ്യൽ മീഡിയയിൽ പൊതുവെ പ്രചരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വിവാദതാരമായ റഹിന ഫാത്തിമ മോഹൻ വൈദ്യവർ തുടങ്ങിയവരും ബിഗ് ബോസിലെ സീസൺ ത്രീയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിക്കുന്ന കൃത്യമായ വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെ കരുതാം കഴിഞ്ഞ തവണ ഇതുപോലെ പുറത്തുവന്ന പല പേരുകളും അവസാന ഘട്ടത്തിൽ യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള പലരെയും നമുക്ക് ഇത്തവണ സീസൺ ത്രീയിൽ പ്രതീക്ഷിക്കാം